ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും എഴുന്നേറ്റ് അടുക്കളയിലോട്ടല്ല പോകുന്നത്, നേരെ സിറ്റ് ഔട്ടിലോട്ടാ പോകുന്നത്. അവരുടെ കയ്യിൽ ഈ സാധനമായിട്ടാണ് അവർ രാവിലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത്. അപ്പൊ ഒരമ്മയും പറയുന്നില്ല, നീ വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ടവളാണ്. ഇപ്പൊ അമ്മ പറയുന്നത് എനിക്ക് പറ്റിയ ഗതികേട്, മോളെ നിനക്ക് പറ്റരുത്. കണ്ടി ഒരു പെൺകുട്ടി ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8-9 വയസ്സാകുമ്പോ അമ്മയുടെ കൂടെ അടുക്കള കയറ്റണം. ഉള്ളി എന്നതാ, സബോള എന്നാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒരാൺകുട്ടിക്ക് അത്യാവശ്യം ചപ്പാത്തി പരത്താൻ അറിയാം, അവള് ചൂടുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ പോകും. പുറത്തൊക്കെ ജീവിക്കുന്നവരങ്ങനെയാണ് പോകുന്നത്. വിവാഹ ജീവിതത്തിന്റെ ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് 3 ഇയേഴ്സ്, നെക്സ്റ്റ് ഒരു 7 ഇയേഴ്സ്, നെക്സ്റ്റ് ഒരു 14 ഇയേഴ്സ്. കുടുംബ ബന്ധങ്ങൾ നന്നായി പോകണമെങ്കിൽ അതിലെ പ്രധാന കണ്ണികൾ നന്നായി വിളക്കി ചേർക്കപ്പെടണം. ഇന്നത്തെ യുവജനങ്ങൾ ആരംഭിക്കുന്ന വിവാഹ ബന്ധങ്ങൾ പലതും ശിഥിലമാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി വളരെ പ്രശസ്തയായ കൗൺസിലറും വാഗ്മിയും ആയ ഗ്രേസ് ലാർ നമ്മളോടൊപ്പം ഉണ്ട്. മാഡത്തിന് സ്വാഗതം. മാഡം, ഈ യുവജനങ്ങളുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം 1-2 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം പല ബന്ധങ്ങളും ശിഥിലമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? വിവാഹത്തിനായിട്ട് ഇവരെ നേരത്തെ ഒരുക്കേണ്ടതുണ്ടോ? വിവാഹ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷെ ആ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇപ്പൊ ചോദിച്ച ആ 2-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. വിവാഹ ജീവിതത്തിന് ഇവരെ ഒരുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായും വിവാഹ ജീവിതത്തിന് ആദ്യം മുതലേ അവരെ ഒരുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരുക്കം അവർക്ക് കിട്ടുന്നില്ല കുടുംബജീവിതത്തിന്. പണ്ടെന്ന് പറഞ്ഞാല് ജോയിന്റ് ഫാമിലി അല്ലേ, ജോയിന്റ് ഫാമിലിയിൽ വല്യമ്മച്ചി, വല്യപ്പച്ചൻ, ചിറ്റപ്പന്മാര്, ആന്റിമാര്, ഇവരെല്ലാം ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും അവർ വേറൊരു കുടുംബത്തിൽ ചെന്ന് ചേർന്ന് വേറൊരു കുടുംബ ജീവിതം ഉണ്ടാക്കേണ്ടവരാണ് എന്നൊരു ധാരണ കൊടുത്തിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരെ അത്യാവശ്യം കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു, വീട് മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചു, വീടൊക്കെ വൃത്തിയാക്കി ഇടാൻ പഠിപ്പിച്ചു. ചെറുപ്പം മുതലേ കുട്ടികളെ ഒരുക്കേണ്ട കാര്യമുണ്ട്. കാരണം കുടുംബം എന്താണ്, കുടുംബ ബന്ധങ്ങൾ എന്താണ്, അവർ കൊണ്ടും കൊടുത്തും കഴിയണം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, എന്നൊക്കെ വേറൊരാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ക്രമീകരിക്കണം. ഇതൊക്കെ ഒരു വീട്ടിലെ നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും. മുതിർന്ന തലമുറ അപ്പൻ്റെ അമ്മയുടെയും ജീവിതം, അവർ മറ്റുള്ള ഇൻലോസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാ ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്നത്, ഇതെല്ലാം കണ്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറാനുള്ള പരിശീലനം കിട്ടുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളെ പഠിച്ച് 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 വലിയവരാക്കുക. അപ്പൊ എഞ്ചിനീയറിങ് അല്ല, ചെറുപ്പം മുതലേ അങ്ങനെയാണ്, അല്ല മെഡിക്കൽ ലൈൻ, ഏതെങ്കിലും ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് അവർക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഇത് കൊടുക്കും. പഠിക്കണം, ജോലി വാങ്ങിക്കണം. പിന്നെ ഇപ്പൊ ഒരമ്മയും പറയുന്നില്ല, നീ വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറേണ്ടവളാണ്. ഇപ്പൊ അമ്മ പറയുന്നത് എനിക്ക് പറ്റിയ ഗതികേട്, മോളെ നിനക്ക് പറ്റരുത്. കണ്ടില്ല, അമ്മയുടെ 10 പൈസയില്ല, അല്ലെ അമ്മ ഇങ്ങനെ അപ്പന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വരുന്നു, അമ്മ ആകെ കഷ്ടത്തിലാണ്. അത് നിനക്ക് വരാതിരിക്കണമെങ്കിൽ പഠിച്ച് നീ സ്വന്തം കാലിൽ നിൽക്കണം. ഈ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ കല്യാണത്തെ കുറിച്ചുള്ള ധാരണ വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ കുട്ടികൾ പലരും കുടുംബത്തിലേക്ക് അല്ല കല്യാണം കഴിച്ചു വരുന്നത്, വളരെ കുറച്ചു പേരേ ഉള്ളൂ കുടുംബത്തിൽ നിൽക്കുന്നത്. പണ്ടിപ്പം നമുക്ക് വളരെ ചെറുപ്പം, എൻ്റെ ഒക്കെ കല്യാണം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞിരുന്നെങ്കിലും നമ്മളൊരു ജോയിന്റ് ഫാമിലി ചെല്ലുമ്പോൾ അവിടെ വല്യമ്മച്ചിയോ അമ്മായിമ്മയോ അങ്ങനെ പലരുണ്ട്. അല്ല, പണ്ടൊക്കെ പിന്നെ മാതാപിതാക്കൾ ഇല്ലാത്ത കുടുംബത്തിലേക്കൊന്നും ആരെയും കല്യാണം കഴിപ്പിച്ച വിടത്തില്ല. അല്ല, അവരുടെ ട്രെയിനിങ് അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള ഒരു അവസരം ഇല്ല. പിള്ളേരെ കൂടെ താമസിപ്പിക്കാൻ പേരൻസ് ഇഷ്ടപ്പെടുന്നില്ല. അവർ ഫ്ലാറ്റിൽ പോകുന്നു, അവരവരുടെ കാര്യം നോക്കട്ടെ. പിള്ളേർക്കും അതാണ് ഇഷ്ടം, ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാമെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നോക്കുക. പക്ഷെ അവിടെ കുക്കിംഗ് ഇല്ല, അവിടെ ഒന്നുമില്ല, തോന്നുമ്പോ എഴുന്നേക്കുന്നു, വളരെ ലേറ്റായിട്ട് എഴുന്നേക്കുന്നു, വളരെ താമസിച്ച് കിടക്കാൻ പോകുന്നു. പിള്ളേരുടെ രീതികൾ അങ്ങനെ, പണ്ട് അങ്ങനെയല്ല, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് മിറ്റം നോക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം അടുക്കള കയറണം. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും എഴുന്നേറ്റ് അടുക്കളയിലോട്ടല്ല പോകുന്നത്, നേരെ സിറ്റ് ഔട്ടിലോട്ടാണ് പോകുന്നത്. അവരുടെ കയ്യിൽ ഈ സാധനമായിട്ടാണ് അവർ രാവിലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് എന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാണ് തുടങ്ങുന്നത്. പണ്ടത്തെ പോലെ കാപ്പിക്കലം എടുത്ത് കാപ്പി അനത്തുന്ന ഇതിലേക്കല്ല അവർ പോകുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് അമ്മമാര് പെൺകുട്ടികളെ ഒരുക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് മാഡം നമുക്കൊരു അമ്മയുടെ കത്ത് കിട്ടിയിട്ടുണ്ട്. കത്ത് എറണാകുളത്തു നിന്നാണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോൾ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അവൾക്ക് വീട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. അമ്മ എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക? അമ്മ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല ചെയ്യേണ്ട സമയത്ത്. അതിൻ്റെതായ ദോഷം ഇവിടെയുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ അവർ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അത്യാവശ്യം കുക്ക് ചെയ്യാൻ, ഇപ്പൊ വലിയ അങ്ങേറ്റത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണ്ടായിരുന്നു, ഒരു ചെറുക്കൻ അത്യാവശ്യം കുക്ക് ചെയ്ത് കൊടുക്കണം,
അല്ലെങ്കിൽ നീ പിന്നെ ചെറുക്കന് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവളും കഴിക്കാനാണെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ രാവിലെ എഴുന്നേക്കണം, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ, വീട് വൃത്തിയാക്കി ഇടാൻ, അടുക്കി പെറുക്കാൻ, മാതാപിതാക്കളോട് പെരുമാറാൻ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, അതൊക്കെ അവളെ പഠിപ്പിച്ചു വിടണമായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നല്ല ജോലി നോക്കിയൊക്കെ കല്യാണം കഴിപ്പിക്കുന്നു, അവർ ക്വാർട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് മാറുന്നു. അപ്പോൾ മാറിക്കഴിയുമ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്, രണ്ടുപേരും നല്ല തിരക്കായിരിക്കും. അപ്പം നല്ല തിരക്കായിരിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിപ്പോരുന്നു, ചപ്പാത്തിയെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിപ്പോരുന്നു, അവർ കഴിക്കുന്നു. അപ്പം ഈ കുട്ടിയെ, ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ അമ്മയെ കണ്ടാണ് വളർന്നിരിക്കുന്നത്. അമ്മ അപ്പൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, അമ്മ വീട് മാനേജ് ചെയ്യുന്നത്. അപ്പം ആദ്യമൊക്കെ ഈ പ്രേമവും അതിൻ്റെ ആ ഒരു ത്രില്ലിൽ അതൊക്കെ അങ്ങ് പോകും, കുറച്ച് കഴിയുമ്പോൾ ആ റിയാലിറ്റിയിലേക്ക് വരും. അപ്പൊ അവളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ പരാതിപ്പെടാൻ തുടങ്ങും. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിലേക്ക് വരിക. ഇപ്പൊ ഇവരെ ഒരുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ നിന്ന് ഒരുക്കം വേണം. ഒരു പെൺകുട്ടി ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8-9 വയസ്സാകുമ്പോൾ അമ്മയുടെ കൂടെ അടുക്കള കയറ്റണം. ഉള്ളി എന്നതാ, സബോള എന്നാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതെ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ദോശ മറിച്ചിടാൻ, അല്ലെ ഒരു പാത്രം കഴുകാൻ, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മനസ്സിലാവും ഒരു പെണ്ണിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആൺകുട്ടികളെ ഇത് പരിശീലിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല, അത്യാവശ്യം. കാരണം ഇന്നിപ്പോ രണ്ടുപേരും കൂടെ കയറണം, അല്ലാതെ പറ്റത്തില്ല. ഒരാൺകുട്ടിക്ക് അത്യാവശ്യം ചപ്പാത്തി പരത്താൻ അറിയാം, അവള് ചൂടുവാണെങ്കിൽ രണ്ടുപേരും കൂടെ പോകും. പുറത്തൊക്കെ ജീവിക്കുന്നവരങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് അടുക്കളയും ആണുങ്ങൾക്ക് അല്ലാത്ത കാര്യം വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ട്രെൻഡൊക്കെ മാറണം. അപ്പൊ അമ്മമാർ ആൺകുട്ടികളെയും കുടുംബജീവിതത്തിന് ഒരുക്കണം. പിന്നെ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബ വിവാഹം കഴിച്ച് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ കുറച്ച് നാള് ഇവര് ഭയങ്കര സ്നേഹം, കണ്ടാലും കണ്ടാലും മതിയാവില്ല, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല, എവിടെ പോയാലും മുട്ടി ഉരുമി, അവരങ്ങ് ഭയങ്കര സ്നേഹമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, അത്രയും സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ പറയാൻ തുടങ്ങുന്നു എന്നോട് സ്നേഹമില്ല, എന്നോടൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഈ ഫോണ്, ഈ നെറ്റ്, ഇതൊക്കെ ഇവരെ വഴിതെറ്റിക്കുന്നുണ്ട്, അകലം കൂട്ടുന്നുണ്ട്, അടുപ്പം കൂട്ടുന്നെന്നാണ് അവര് പറയുന്നത്. കാരണം ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മെസ്സേജ്, ഇപ്പൊ എവിടെയായി, ആരുടെ വായി നോക്കി നിൽക്കുക, എപ്പോഴാണ് തിരിച്ചു വരുന്നത്, നിങ്ങളിപ്പോ എന്താ കാണിക്കുന്നത്, അപ്പ കാര്യങ്ങളാണ്. അന്ന് ചെറുക്കനെ സംബന്ധിച്ചുള്ള അത് ഒരു ഇറിറ്റേഷനാണ്, നമുക്ക് പറ്റത്തില്ലല്ലോ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. പിന്നെ വഴക്ക് പിടിക്കുന്നതും ഒരു ബെഡിൽ കിടന്ന് ഫോണിൽ കൂടെ വഴക്ക് പിടിക്കും, നീ പോടാ, നീ പോടി, അങ്ങനെയുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് എന്ത് ഇവർക്ക് പറയാം, ഇതിനകത്തോടെ എന്തും പറയാം. പക്ഷെ പണ്ട് അങ്ങനെ അല്ലല്ലോ, നമുക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, പുരുഷനോടൊരു റെസ്പെക്ട്, ഭർത്താവിനോടൊരു റെസ്പെക്ട്, ഭർത്താവിനോട് ഇന്നത് ഇന്നതൊക്കെ പറയാം, അല്ലെ ഇന്നത് പറയാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ്. അത് കുട്ടികളെ പരിശീലിപ്പിക്കണം വീട്ടില്. അമ്മ എന്താണ് അപ്പനോട് പറയുന്നത്? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അമ്മ അപ്പന് കൊടുക്കുന്ന ആഹാരം നമുക്ക് കിട്ടണം, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട, ചൈനീസും വേണ്ട, ഇറ്റാലിയനും വേണ്ട, ഒന്നും വേണ്ട, അമ്മ എന്താണ് നിങ്ങളുടെ അപ്പന് കൊടുക്കുന്നത് ആ സാധനം എനിക്ക് കിട്ടണം, അത് കപ്പയായാലും കഞ്ഞിയായാലും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നല്ല കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിള്ളേർക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർ വീട്ടിലിരിക്കുക. പക്ഷെ ഇവരെ കൊണ്ടുപോകണം, എന്താണ് അവിടെ നടക്കുന്നത് അല്ലെ, എന്താണ് അവർ ബന്ധങ്ങൾ, അതുണ്ടാകാനുള്ള ഒരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പഠിക്കും. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അത് അമ്മ ചെറുപ്പം മുതലേ കൂടെ കൊണ്ട് നടന്ന് കൊടുക്കേണ്ട കാര്യം ഒരു പെൺകുട്ടിക്ക്. നമ്മളൊന്നും ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒന്നും കൂടിയിട്ടില്ലല്ലോ. വേണ്ടല്ലോ, അന്ന് അതൊന്നും വേണ്ട, നമ്മൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം ഒറ്റ വാക്കില് തീർക്കും, ഇങ്ങോട്ട് പോന്നേക്കരുതെന്ന് പറയും. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചാൽ പൊന്നുമോളെ നീ ഇങ്ങോട്ട് പോന്നേക്കരുതെന്ന് പറയും. ഇപ്പൊ അമ്മമാർ അങ്ങനെ അല്ല പറയുന്നത്, എന്തുണ്ടായാലും മോള് എന്നോട് പറയണം. അതുപോലെ ഡെയിലി ഫോൺ ചെയ്ത് മകളെ കാര്യം അവിടെ എങ്ങനെയായിട്ട്? അതെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിൽ ഒത്തിരി സമയം വെറുതെ കിട്ടും. ആ വെറുതെ കിട്ടുന്ന സമയത്ത് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ ചില മുൻവിധികള് ഈ അമ്മ തന്നെ കൊടുക്കും. ഈ അമ്മായി അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച സാധനമാണ്, അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ചു വേണം അവരുടെ അടുത്ത് നിൽക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് വിടും. ഇവരുടെ അനുഭവങ്ങളായിരിക്കും ഇവർ പറഞ്ഞു കൊടുക്കുന്നത്, ഇവർക്ക് കിട്ടിയ അനുഭവങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു മുൻവിധിയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല നീ കുട്ടികൾക്ക്. ഇപ്പോഴത്തെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു റിയൽ ലവ്, ഒരു പ്രണയം എന്ന് പറഞ്ഞൊരു സൂത്രം ഇല്ലേ ദാമ്പത്യ ജീവിതത്തില്, അത് പല ചെറുപ്പക്കാർക്കും ഇല്ല. സെക്സ് ഇല്ല ദാമ്പത്യ ജീവിതത്തിൽ, വളരെ റെയറായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന, എനിക്ക് വരുന്ന പ്രോബ്ലംസ് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരാണ്. കാരണം അവർ ഈ ജോലി ചെയ്ത് മടുത്ത് തളന്ന് വീട്ടിൽ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രണയമില്ല, ഒരു ഇഷ്ടമില്ല, ഒരു മെക്കാനിക്കൽ ലൈഫ്, പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുക. അപ്പൊ അതൊരു ഇമോഷൻസ് ഒക്കെ ഇല്ലാതാകും.
അത് മാറണം. അല്ല, നമുക്ക് എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കണം. ഭാര്യക്കൊരു സ്പേസ്, ഭർത്താവിനൊരു സ്പേസ്, മക്കൾക്കൊരു സ്പേസ്. അതിനടുത്ത് വേറെ ആരും വരാൻ പാടില്ല. ഞാനിപ്പോൾ ഈ ജോലി എന്ന് പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ ഓഫീസും വീടുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. ഓഫീസിൽ നിങ്ങൾ എത്ര ടയർഡാണെങ്കിലും നിങ്ങൾ ആ ഗേറ്റ് ഇട്ട് പൂട്ടിയിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോവാ. വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ വേറൊരാളാകുക, പിള്ളേരുടെ കൂടെ കളിക്കാൻ, അല്ലെ അടുക്കള നിന്ന് കുക്ക് ചെയ്യുന്ന ഭാര്യ ചെന്ന് ഒന്ന് ശല്യം ചെയ്യാൻ, അവളെ ഒന്ന് ഇക്കിളിയിടാൻ, അല്ലെ അവളെ ഒന്ന് എന്താ പറയുക, അവളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ, അതിപ്പോൾ ഒരു രസമായിട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് സാധിക്കുന്നില്ല. എല്ലാവരും മടുത്തിരിക്കുക, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തൊക്കെയോ. സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യങ്ങളില്ല. വിവാഹ ജീവിതത്തിൻ്റെ ഒരു മൂന്ന് സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് 3 years, നെക്സ്റ്റ് ഒരു 7 years, നെക്സ്റ്റ് ഒരു 14 years. 3 years അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകും, അത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക. കാരണം വേറൊരു കുടുംബത്തിൽ ചെന്ന് കയറുക, അവിടുത്തെ രീതികൾ, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ പ്രാർത്ഥനകൾ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടുപേർ എല്ലാവരും പേരൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു, അങ്ങനെ ഒരു രീതിയായിരിക്കും. നമ്മൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ നേരെ തല തിരിഞ്ഞായിരിക്കും, അവിടെ അങ്ങനെ ഒരു സ്നേഹ ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനൊന്നും അല്ല കണ്ടത്, എൻ്റെ വീട് ഇങ്ങനെയല്ല, ഇവരെല്ലാം പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ചില പെൺകുട്ടികൾ അങ്ങനെ ശ്രമിക്കും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി ഞങ്ങളുടെ വീട്ടിലെ രീതി പോലെ ഇവിടെ ഒന്ന് ആക്കിയെടുക്കാം. ടൈമിന് വിട്ടുകൊടുക്കുക, കാലത്തിന് വിട്ടുകൊടുക്കുക, കുറച്ച് സമയം എടുക്കും നമ്മൾ വേറൊരു രീതിയുമായിട്ടൊന്ന് ചേർന്ന് വരാൻ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, പലതരത്തിലുള്ള വ്യക്തി ബന്ധങ്ങളുടെ ഒരു ശൃംഖല, പല പ്രായക്കാർ, പല സ്വഭാവക്കാർ. അപ്പോൾ ഈ അമ്മായിമ്മയുടെ സ്വഭാവം ആയിരിക്കില്ല മരുമകൾക്ക്. എന്നാ ഒരു പ്രായം ചെന്ന അമ്മ അവരും മെനോപോസിലായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഉറക്കം ഇല്ലായിരിക്കും, ഉറക്കം കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ലേറ്റായിട്ട് എഴുന്ന ഇതെല്ലാം ഉണ്ടാകാം. മോളുടെ ഒരു സ്വഭാവത്തിൽ പലപ്പോഴും ഇതൊരു ദോഷമായിട്ട് വരുന്നു, അവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇവർക്ക് ക്ലാഷസ് ഉണ്ടാകുന്നത്. ഏത് വിശ്വാസമാണോ നമുക്കുള്ളത്, ആ വിശ്വാസത്തിലുള്ള ഒരാളുമായിട്ടാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിപ്പോൾ പിള്ളേർ ചോദിക്കുന്നത് ജാതി ആരുണ്ടാക്കിയതോ മതം ആരുണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കും. കല്യാണം കഴിക്കുന്നവരെ അവർ ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് വരും. ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്. ഒത്തിരി വിദ്യാഭ്യാസമുള്ളയാള് വിപ്ലവകരമായിട്ട് പോയി വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണിനെ കൊണ്ട് കെട്ടിക്കൊണ്ട് വരരുത്. തിരിച്ച് ഒത്തിരി പണം ഉള്ളിടത്തെ ചെറുക്കൻ ഒരു സാമൂഹ്യ സേവനത്തിന്റെ പേരിൽ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ കൊണ്ടുവരരുത്. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ തീർച്ചയായിട്ടും, കാരണം ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ ആ ഒരു ക്ലാസ് ഡിഫറൻസ് വരും. അവളുടെ ആചാരങ്ങൾ അല്ലെ അവളുടെ രീതികൾ അവർക്ക് പറ്റത്തില്ലായിരിക്കും ഇവിടുത്തെ ഈ ഇതുമായിട്ട് പെരുമാറാൻ. പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അല്ല ആൺകുട്ടികളുടെ കാര്യത്തിലും, കാരണം ആൺകുട്ടികൾ കിട്ടുന്ന പൈസ മുഴുവൻ അപ്പൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അത് ചില പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു കേസിലുണ്ടെങ്കിലെ അത് പെൺകുട്ടി ചോദിക്കുന്ന അങ്ങനെയല്ല, നമുക്കറിയാമല്ല നമ്മുടെ കാര്യം നോക്കാൻ. അതെന്തിനാ അമ്മയുടെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കുന്നത്? ആ ചില അപ്പന്മാരങ്ങനല്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം, ചെറിയ കാര്യങ്ങൾ വരെ അറിയണം. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരിപ്പോ എവിടെയെങ്കിലും പോയാലും അതിന്റെ കൂട്ടത്തിൽ കയറി അങ്ങ് പോകും. എവിടെ പിള്ളേർ പാനൊരുങ്ങിയോ ഈ തള്ള ഒരുങ്ങി അതിനകത്ത് അല്ലെ എന്നിട്ട് കൊണ്ടുപോവാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല, പിള്ളേർ തന്നെ പോകട്ടെ, അവർ തന്നെ പോയിട്ട് വരട്ടെ, അവരങ്ങനെ ഒരു ഒരു സിനിമയ്ക്ക് പോകാൻ. ഒരു സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പോകുന്നില്ല, അല്ലെ നിങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പുറത്ത് പോകുന്നില്ല, അത് അമ്മ അറിയണം. അപ്പൊ വിവാഹ ജീവിതത്തിന് നന്നായിട്ട് ഒരുക്കി വിട്ട് കഴിഞ്ഞാല് അവര് നമ്മുടെ വീട്ടിൽ തിരിച്ചു വന്ന് അധികം നിൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കാതിരുന്നാൽ, ആഴ്ചയിൽ ഒന്ന് വെച്ച് അങ്ങോട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ അവര് നന്നായി ജീവിച്ചു പൊക്കോളും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവര് തല്ലിപ്പടിക്കട്ടെ, അവര് തന്നെ സോൾവ് ചെയ്യട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കുക. പിന്നെ ഒത്തിരി പിരിഞ്ഞു പോകുമെന്നുള്ള അന്തരീക്ഷമാകുമ്പോൾ പിരിഞ്ഞു പിരിഞ്ഞു പോര്, കോടതിയിലേക്ക് പോകാം എന്നും പറയാതിരിക്കുക. സെക്ഷൽ ഇതിനെക്കുറിച്ച്, അവരുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒക്കെ നല്ല ക്ലാസ്സുകൾ, ഈ ക്ലാസ്സുകൾ പിള്ളേർക്ക് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്താണ് എൻ്റെ കുറവ്, എന്താണ് ഇപ്പം എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അത് മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയല്ല, ഈ പിള്ളേർ ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ബന്ധങ്ങളിലേക്കാണ് പോകുന്നത്. കുറെ കഴിയുമ്പോൾ അവർ ഫെഡപ്പ്, അവർ മടുത്തു പോവാണ്. അവർക്ക് ആ ബന്ധത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരികയാണ്. വിവാഹം എന്ന് പറയുന്നത്, ജീവിത പങ്കാളി എന്ന് പറയുന്നതും, അതും ദൈവം നമുക്കായിട്ട് തരുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അതിനാണ് നമ്മൾ പിള്ളേരെ ഒരുക്കേണ്ടത്, ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ. അല്ലാതെ എവിടെ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനമായിട്ടല്ല, ആ ഒരു ഗിഫ്റ്റാണ് നമുക്ക് പറ്റുന്നത് ദൈവം തരും. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ, കാരണം എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരെണ്ണത്തിനെയാണ് ഒരാൾ വേറൊരാളുടെ കയ്യിൽ നമ്മൾ കൊടുക്കുക. വേറൊരാൾക്കാണ് എത്ര സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ആണല്ലോ, അത് പരസ്പര പൂരകങ്ങളാണ് ഭാര്യയും ഭർത്താവും. തീർച്ചയായിട്ടും, അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു വിശ്വാസത്തിലേക്ക് വരിക. നമ്മൾ ഈ വാഴയൊക്കെ കൊലയ്ക്കുമ്പോഴേ ഒരു ഊന്ന് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? മാതാപിതാക്കൾ എന്ന് പറയുന്ന ആ സപ്പോർട്ട് മാത്രമാണ് നമ്മളൊരു ഊന്നുവടികളാണ്. നമ്മളൊരു ഊന്നുവടിയായിട്ട് നിന്നാൽ മതി, അവരങ്ങ് ജീവിച്ചോളും.
അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങള് സ്നേഹവും കരുണയും ഇത്രയും അത്യാവശ്യം സഹായങ്ങളൊക്കെ കൊടുത്താല് പിള്ളേർ നന്നായി ജീവിക്കും. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സുഖ ദുഃഖങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുക, പങ്കുവയ്ക്കുക, പകുത്തു നൽകുക, ഇവയിലൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊഷ്മളത. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനായി മാതാപിതാക്കളും ഇന്നത്തെ യുവജനങ്ങളെ നന്നായി ഒരുക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി.